കെ വി തോമസ് സി പി എമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹം പൂർണ്ണമായും നിന്നിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് അത്തരമൊരു അഭ്യൂഹത്തിന് വിരാമമിട്ടത്. ഇന്ന് രാത്രി അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയും തൻ്റെ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ച് അനുനയിപ്പിക്കുകയും നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ആ ക്ഷണം അദ്ദേഹം സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനു മുൻപായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടിരിക്കുന്നത്. കെ വി തോമസ് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചിരുന്നു. സോണിയാഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആളാണ്, താൽക്കാലിക അധ്യക്ഷയാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധി എന്തു പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ചുമതലയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ വിളിയുടെ അടിസ്ഥാനത്തിലാണ് താൻ തീരുമാനം മാറ്റിയിരിക്കുന്നത്. നാളെ കൊച്ചി ബി ടി എച്ച് ഹോട്ടലിൽ നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനം പിൻവലിച്ചതായും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം പലതിലും പാർട്ടിയിൽ നിന്ന് തനിക്ക് വേദനയുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടായെന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്ഥാനമാനങ്ങളൊന്നും തന്നെ താൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല. നേതൃത്വവുമായി ചർച്ച നടത്താൻ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് അടിസ്ഥാനത്തിൽ നാളെ സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കോൺഗ്രസ് വിട്ടേക്കുമെന്നും എറണാകുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള അഭ്യൂഹം വളരെ ശക്തമായിരുന്നു കെ വി തോമസുമായി ബന്ധപ്പെട്ട്. എന്നാൽ ആ അഭ്യൂഹങ്ങളെല്ലാം തന്നെ വിരാമമിട്ടുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിച്ചത്. താൻ മറ്റെവിടേക്കുമില്ല, കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാത്രി തന്നെ അദ്ദേഹം പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നാളെ തിരുവനന്തപുരത്തെത്തും. തുടർന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി കെ വി തോമസ് ചർച്ച നടത്തും. പാർട്ടിയുടെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് നിയമനം ഉണ്ടാകുമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വ്യക്തതയൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഏതായാലും നാളത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. മാത്രമല്ല, അശോക് ഗെലോട്ടുമായി അദ്ദേഹം ചർച്ച നടത്തുമെന്ന് അറിയുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ഗെലോട്ട് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് കെ വി തോമസിനെ കാണുന്നത്. പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ വി തോമസിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് തൽക്കാലത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് പാർട്ടിക്ക് വളരെ ദോഷകരമായി ഭവിക്കുമെന്ന നിലപാടാണ് അശോക് ഗെലോട്ടിനടക്കമുള്ളത്. അതുകൊണ്ട് കെ വി തോമസിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുക എന്നുള്ള ഒരു ചുമതല കൂടി അശോക് ഗെലോട്ടിനുണ്ട്. അങ്ങനെ അശോക് ഗെലോട്ട് കൂടി കെ വി തോമസിനോട് സംസാരിക്കും. അദ്ദേഹത്തിന് എവിടെയാണ് അതൃപ്തിയുള്ളത്, ആ അതൃപ്തി പരിഹരിക്കാനുള്ള പ്രായോഗിക നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പാർട്ടി നൽകുന്ന സൂചന. അടിയന്തരമായി തിരുവനന്തപുരത്തെത്താൻ കെ വി തോമസിനോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഇന്നുമായി അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാറി മാറി ടെലിഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് വരാൻ ഇന്ന് തന്നെ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അവരെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉടൻ തന്നെ പരിഗണിക്കുമെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും കെ വി തോമസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് എന്തെങ്കിലും തീർത്തു പറയാൻ കഴിയുക. അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത നാളത്തെ ചർച്ചയിലുണ്ടാകും. അശോക് ഗെലോട്ടുമായി അദ്ദേഹം സംസാരിക്കും. ഒപ്പം ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തെ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വഷളാക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു. കെ വി തോമസിനെ പോലുള്ള ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാൽ അത് വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ള നിലപാടാണ് ഉമ്മൻചാണ്ടി കെ വി തോമസിനെ അറിയിച്ചത് എന്നറിയുന്നു. അത്തരമൊരു അനുനയ ചർച്ചയിലൂടെയാണ് കെ വി തോമസിനെ ഉമ്മൻചാണ്ടി കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ സോണിയാഗാന്ധി വിളിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.